സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൻ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെയാണ് വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ ഭരണകാലഘട്ടം ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന ആശയവുമായി ഭരണം നടത്തിയ ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കാലത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണമേധാവിയുടെ സ്ഥാനപ്പേര് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നതിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പരിഷ്കരിക്കുകയുണ്ടായത് പ്രസ്തുത പദവിയുമായി ഇന്ത്യ ഭരിച്ച ആദ്യ വ്യക്തിയാണ് വില്യം ബെൻഡിക് പ്രഭു ഓർക്കുക വാറൻ ഹെസ്റ്റിങ്സ് മുതൽ വില്യം ബെൻഡിക് പ്രഭു വരെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അറിയപ്പെട്ടത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിരുന്നു ചാർട്ടർ ആക്ട് പ്രകാരം വില്യം ബെൻഡിക് പ്രഭു മുതൽ ഇങ്ങോട്ടുള്ള ഭരണാധികാരികൾ അറിയപ്പെട്ടത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് മദ്രാസ് ഗവർണർ എന്ന നിലയിൽ ആയിരത്തി എണ്ണൂറ്റി ആറിൽ വെല്ലൂർ കലാപം അമർച്ച ചെയ്തത് വില്യം ബെൻഡിക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ വില്യം ബെൻഡിക് പ്രഭു ബംഗാളിൽ സതി നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ അത് ബോംബെ മദ്രാസ് പ്രസിഡൻസികളിലും ബാധകമാക്കി ഇന്ത്യയിൽ സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു തഗ്ഗുകൾ കൊള്ള സംഘങ്ങളെ വില്യം സ്ലീമാൻ അമർച്ച ചെയ്തത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്തിലാണ് ഓർക്കുക തഗ്ഗുകൾ പേരുള്ള കൊള്ള സംഘങ്ങളെ വില്യം സ്ലീമാൻ അമർച്ച ചെയ്തത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്തിലാണ് മൈസൂർ രാജാവിനെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്തത് വില്യം ബെൻഡിക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ രഞ്ജിത്ത് സിംഗുമായി ഒരു നിത്യ നിത്യസൗഹൃദ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു ശൈശവ വിവാഹം നിയമവിരുദ്ധമാക്കിയത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഓർക്കുക ശൈശവ വിവാഹം നിയമവിരുദ്ധമാക്കിയത് വില്യം ബെൻഡിക് പ്രഭുവാണ് കൂടാതെ പെൺ ശിശുഹത്യ നിരോധിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർവചിക്കുന്നതിന് മെക്കാളെ പ്രഭുവിനെ നിയോഗിച്ചതും ഇക്കാലത്താണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയത് വില്യം ബെൻഡിക് പ്രഭുവാണ് മെക്കാളെ പ്രഭുവിൻ്റെ ശുപാർശ പ്രകാരമായിരുന്നു ഈ നടപടി പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയത് വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കാലത്താണ് ആദ്യത്തെ നിയമ കമ്മീഷനെ മെക്കാളെ പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ നിയമിച്ചത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്തിലായിരുന്നു ഇക്കാലത്ത് ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു നിയമകാര്യ അംഗത്തെ കൂടി ഉൾപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ആഗ്ര പ്രവിശ്യ രൂപവത്കൃതമായി ദുർഭരണത്തിൻ്റെ പേരിൽ കൂർഗ് സെൻട്രൽ കച്ചാർ ജയന്തിയാ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് വില്യം ബെൻഡിക് പ്രഭുവാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ചത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്തിലാണ് ഗവർണർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വില്യം ബെൻഡിക് പ്രഭു ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചു വയ്ക്കുക കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വില്യം ബെൻഡിക് പ്രഭുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം